നമസ്കാരം, ഫിൽമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. മമ്മൂട്ടി എന്ന അഭിനേതാവിന്റെ പ്രതിഭ ഒരിക്കൽ കൂടി അനാവൃതമാക്കപ്പെട്ടിരിക്കുകയാണ് പേരൻപിലൂടെ. അമുദവൻ എന്ന കഥാപാത്രത്തിന്റെ മാനസിക സംഘർഷത്തെ ഏറ്റെടുത്തിരിക്കുകയാണ് ആരാധകർ. നാളുകൾക്ക് ശേഷം മമ്മൂട്ടിയെ തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് ആരാധകർ. ബോക്സ് ഓഫീസിൽ പല റെക്കോർഡുകളും മമ്മൂട്ടി എന്ന വിസ്മയത്തിന് മുന്നിൽ വഴിമാറുമെന്ന തരത്തിലുള്ള വിലയിരുത്തൽ നേരത്തെ പുറത്തു വന്നിരുന്നു. പതിവിൽ നിന്നും വ്യത്യസ്തമായ ക്ലാസ് ചിത്രവുമായാണ് ഇത്തവണ മെഗാസ്റ്റാർ എത്തിയത്. ജാക്കറ്റും കൂളിംഗ് ഗ്ലാസും ഒന്നുമില്ലാതെയും മാസ് ആവാനാകുമെന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. കൊച്ചി മൾട്ടിപ്ലെക്സിൽ നിന്നും 10-ാം ദിനത്തിൽ 1.43 ലക്ഷമായിരുന്നു ചിത്രത്തിന് ലഭിച്ചതെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നത്. 18.53 ലക്ഷമാണ് ചിത്രം നേടിയതെന്നാണ് ഫോറം കേരള റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്നും സിനിമയ്ക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 10-ാം ദിനത്തിൽ 1.22 ലക്ഷമാണ് സിനിമയ്ക്ക് ട്രിവാൻഡ്രം മൾട്ടിപ്ലെക്സിൽ നിന്നും ലഭിച്ചത്. 25.90 ലക്ഷമാണ് ഇതുവരെയായി നേടിയതെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. സിനിമയുടെ ഔദ്യോഗിക കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുന്നതിനായി കാത്തിരിക്കുകയാണ് ആരാധകർ. നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് മമ്മൂട്ടി തമിഴകത്തേക്ക് എത്തിയത്. തമിഴ് സിനിമ എത്തിയതിന് പിന്നാലെയാണ് തെലുങ്ക് ചിത്രവും എത്തിയത്. YSR ബയോപിക് ചിത്രമായ യാത്രയ്ക്ക് ഗംഭീര സ്വീകരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മമ്മൂട്ടിയെയല്ല YSR തങ്ങൾ കണ്ടതെന്നായിരുന്നു പ്രേക്ഷകർ പറഞ്ഞത്. സിനിമാ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ ഫിൽമി ബീറ്റ് മലയാളം.